അപ്പൊ നട്ട് അങ്ങനെ കിളർത്ത് നമ്മുടെ മത്തനൊക്കെ നട്ടിട്ട് കിളർത്ത് വന്നതിന് നേരത്തെ നട്ട് വെച്ചിരുന്നതാണിത്. അപ്പൊ അതിങ്ങനെ നല്ലതുപോലെ കിളർത്താണ്ട് വള്ളി വരാനായിട്ട് തുടങ്ങി. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനി സ്ലൈസ്റ്റൈലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മത്തനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പം കുറേ ദിവസങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ചേച്ചി, മത്തൻ വീഡിയോ ഒന്നും ഇടുമെന്ന് കുറേ പേരിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആരാന്ന് ഞാൻ പേര് ഓർക്കുന്നില്ല, എപ്പോഴും ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ, മത്തൻ വീഡിയോ ഇടുമെന്ന് ഇങ്ങനെ പറയാറുണ്ട്. അപ്പം നമുക്ക് ഒരു മത്തൻ വീഡിയോ തന്നെ ചെയ്യാം അല്ലേ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓണം കൃഷി ചാലഞ്ച് ഒക്കെ തുടങ്ങുന്നുള്ളത്. അപ്പം നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 50,000 പച്ചക്കറി തോട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പം നമ്മുടെ കുടുംബത്തെ നമ്മൾ വിഷത്തിൽ നിന്നും മുക്തമാക്കി നമ്മൾ സ്വന്തമായിട്ട് പച്ചക്കറി കൃഷികളൊക്കെ ചെയ്തിട്ട്, ഞാനൊരു ഡെയിൻമേ ലൈഫൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടില്ലായിരുന്നു, നമ്മൾ സ്വന്തമായിട്ട് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക, എന്ത് ടേസ്റ്റാണെന്നറിയാമോ? അത് നമുക്ക് ചെയ്തെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഓണം കൃഷി ചാലഞ്ചിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. 50,000 പേര് വേണം കേട്ടോ, അതെങ്കിൽ മാത്രമേ അതിനകത്ത് ഒരു രസമൊക്കെ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതിനകത്ത് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മത്തൻ കൃഷിയിലോട്ട് പോകാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരുന്നതായ ഒരു ഗ്രോ ബാഗാണ്, നമ്മൾ പയറൊക്കെ നട്ടിരുന്ന ഗ്രോ ബാഗായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് തന്നെയാണ് നമ്മൾ ഈ മത്തൻ്റെ വിത്ത് പാകുന്നത്. രണ്ട് ടൈപ്പ് മത്തനാണ് നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ വെബ്സൈറ്റിലുള്ളത്. അപ്പോൾ ഞാൻ ഈ നടുന്നത് സരസ് എന്ന് പറയുന്നതായ ഓവൽ ഷേപ്പ് മത്തനാണ്, പിന്നെ നാടനും ഉണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് മണ്ണ് സ്വല്പമൊന്ന് മാറ്റി കൊടുത്തിട്ട്, ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർക്കാറൊന്നുമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന വിത്തിൽ പാവൽ മാത്രമേ ഉള്ളൂ വെള്ളത്തിലിട്ട് കുതിർക്കേണ്ടത്, ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് മണ്ണിനകത്ത് നടാമതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വിത്ത് പാകുമ്പോഴും നമ്മൾ ഒരുപാട് വളമൊന്നും ഇതിനകത്ത് ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അതേത് എങ്ങനെ ഇട്ടിരുന്നാലും കുത്തി നിർത്തിയിരുന്നാലും ചരിച്ച് നിർത്തിയിരുന്നാലും ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ കിളിർ തിഞ്ഞു പോകുന്നോളും, ഇങ്ങനെ കിടത്തിയിരുന്നാലും അവരിങ്ങ് വന്നോളും. ഇത്രയേ ഉള്ളൂ വിത്ത് പാകുന്ന കാര്യം. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തിന് മണ്ണ് ഇട്ട് കൊടുക്കാം. ഒരുപാട് മണ്ണ് ഇട്ട് മൂടിക്കളേണ്ട കാര്യമൊന്നുമില്ല, അവരെ കിളിച്ച് വരാനായിട്ട് കുറേ താമസം എടുക്കും. അപ്പോൾ ഇങ്ങനെ അങ്ങ് ഇട്ടിരുന്നാൽ മാത്രം മതി. പിന്നെ നമുക്ക് മഴയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇന്ന് കിളിർത്ത് വന്നോളും. പിന്നെ ഇത് ഒരുപാട് മഴയെന്നുണ്ടെങ്കിൽ ഷെയ്ഡിൻ്റെ ഇടയിലോട്ടൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം. മത്തനൊക്കെ നട്ട് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മത്തൻ നല്ലതുപോലെ ഇനി കിളിച്ച് വരും. നല്ല വലിപ്പത്തിലുള്ള ഇലയൊക്കെ ആയിട്ട് നല്ലതുപോലെ കിളിർത്ത് വരും. അപ്പോൾ നട്ട് അങ്ങനെ നമ്മുടെ മത്തനൊക്കെ നട്ടിട്ട് കിളിർത്ത് വന്നതിന് നേരത്തെ നട്ട് വെച്ചിരുന്നതാണിത്. അപ്പോൾ അതിങ്ങനെ നല്ലതുപോലെ കിളിർത്താണ്ട് വള്ളി വരാനായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് അത്രയൊന്നും എടുക്കാൻ പറ്റിയില്ല, പല പല കാര്യങ്ങളാണല്ലോ. അപ്പം നമുക്ക് ഇതിനെ എടുത്തിട്ട് നമുക്ക് ഇനി അത് ഒരു കുഴിക്കകത്തോട്ട് ആക്കണം, മണ്ണിൽ കൊണ്ടുവന്ന് നടണം. അപ്പോൾ ഇത് ഗ്രോ ബാഗിനകത്ത് നിൽക്കുക. അപ്പം നമുക്ക് ഈ ചെടി അറിയാത്ത രൂപത്തിൽ ഇതിനെ കുറച്ച് മണ്ണോടുകൂടി വേണം നമ്മളിതിനെ പൊക്കിയെടുക്കാനായിട്ട്. കണ്ട് ഇവിടെയും നിൽപ്പുണ്ട്, കണ്ടില്ല നിൽക്കുന്നത്. അപ്പം നമുക്ക് അതിനെ ഇനി എടുക്കാം. അപ്പം കുറച്ച് മണ്ണും കൂടെ ചേർത്തിട്ട് വേണം അതിനെ പൊക്കിയെടുക്കാനായിട്ട്, കാരണം ഇത് ഇച്ചിരി വളർന്ന് പോയല്ലോ. അപ്പം നമ്മൾ പാകി വെച്ചിരുന്ന സ്ഥലത്തെ മണ്ണോടുകൂടി നമുക്ക് അതിനെ ഇനി ഉയർത്തിയെടുക്കണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഗ്രോ ബാഗ് ഒരുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ മണ്ണൊരുക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ വിത്തുകൾ പാകുമ്പോൾ തന്നെ നമ്മൾ മണ്ണൊരുക്കിയിടുക. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ വിത്തിന് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മളെന്ത് വേണം, നമ്മുടെ ഗ്രോ ബാഗോ അല്ലെങ്കിൽ മണ്ണോ നമ്മൾ കുമ്മായോ ഒക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പിന്നെ എന്താ കൃഷി ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഞാൻ നാട്ടിൽ ഒരു കുഴിയൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഒരു സ്പൂൺ കുമ്മായോ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, കണ്ടില്ല. അപ്പോൾ ഇതാണ് കുമ്മായം എന്ന് പറയുന്നത്. അപ്പോൾ 5 കിലോയുടെ പാക്കറ്റാണ് ഈ കുമ്മായം. അപ്പോൾ ഇത് ഒരു സ്പൂൺ എടുത്ത് ഒരു ഈ ഒരു കുഴിക്ക് ഒരു സ്പൂണൊക്കെ ഇട്ടാൽ മതി. നല്ലതുപോലെ മണ്ണൊക്കെ ഇട്ട് അറിഞ്ഞിങ്ങനെ ഇട്ടേക്കണം. എന്നിട്ട് ഒരു 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇടുക, അല്ലെങ്കിൽ നമ്മൾ ഈ തൈ പറിച്ച് നടുമ്പോൾ ഇട്ടാലും മതി. ചാണകമൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടെ കൊത്തി ഇളക്കിയിട്ട് നമുക്ക് ആ തൈ അതിനകത്തോട്ട് ആക്കാം. ഞാനകത്ത് കുമ്മായം മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഇനി ചാണകം കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ തൈ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നല്ലൊരു തടമൊക്കെ എടുത്തിട്ട് ഒരു മത്തനൊക്കെ നിൽക്കത്തക്ക രീതിയിലുള്ള തടമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്കുള്ള മണ്ണിനകത്ത് നമ്മൾ കുമ്മായം ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ആ കുമ്മായം ഇട്ടതിനെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് അറിഞ്ഞു കൊടുക്കണം. ഇനി വേണം അതിനകത്തോട്ട് ചാണകം കൂടെ ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടിയാണിത്. ഇപ്പം നമ്മൾ ഈ തൈ നടുമ്പോൾ അതിനകത്ത് വേറെ വലിയ വളങ്ങളൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല, ഇത്രയും മാത്രം മതി കേട്ടോ. ചാണകപ്പൊടി ഇല്ലാത്തൊരു ആട്ടങ്കാഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടാം. പിന്നെ ഒരുപാട് പഴുകിയ കോഴി വളമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ തൈകൾ നട്ടു കൊടുക്കുക. ഒരു കുഞ്ഞ് തൈയും കൂടി ഇതിനകത്തുണ്ട്. അപ്പം രണ്ടും കൂടെ ഇതിനകത്ത് അങ്ങ് നിന്നോട്ടെ.
നല്ലതുപോലെ മണ്ണിട്ട് അങ്ങ് ഉറപ്പിച്ചങ്ങ് കൊടുക്കാം. അതിനകത്ത് ഇനി മഴയൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വെള്ളം ഈ തടത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു 10 ദിവസം കൂടെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ളതായ ഏതെങ്കിലുമൊക്കെ വളം ഇനി കൊടുക്കാം. ചാണകമോ കമ്പോസ്റ്റോ അല്ലെങ്കിൽ സൂപ്പർ മീലോ അങ്ങനെയുള്ള എന്ത് വളം വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഇത്രയും ഞാൻ കാണിക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. മത്തൻ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും കുറേ ഡൗട്ടാണ് ഈ മത്തങ്ങ പൂ പെൺപൂവൊക്കെ വന്നിട്ട് കൊഴിഞ്ഞു പോകുന്നുള്ളത്. അപ്പം പരമാർത്ഥമാണ്, കുറേ പൂക്കൾ വരും അത് കൊഴിഞ്ഞു പോകും, പെട്ടെന്ന് മഞ്ഞ കളർ വന്നിട്ട് കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പം പെൺപൂക്കളും ഒരു പെൺപൂവിനെ ആൺപൂവിനെ പെൺപൂവ് നിൽക്കുന്നിടത്ത് ഒരു ആൺപൂവിനെ നമ്മൾ പിച്ചിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ പൂമ്പടി തമ്മിൽ ഒന്ന് ഉരസിയിട്ട് ആ പൂവിനെ തമ്മിൽ അവിടെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് മറച്ചു വെക്കുക. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നല്ല പരിവായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് ഒന്ന് വളർന്നു വരട്ടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. നന്നായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ വീഡിയോയിലും നമ്മൾ ഓരോ നട്ടതിനെ കുറിച്ചെല്ലാം ഞാൻ കാണിക്കാറുണ്ട്. അപ്പം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഓരോ കൃഷിയുടെയും നേരത്തെ ഉള്ളതായ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു തരാറുണ്ട്, കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി മത്തൻ്റെ അരി കിട്ടിയില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ വെബ്സൈറ്റിൽ 2 ടൈപ്പ് മത്തൻ്റെ അരിയൊക്കെ ഉണ്ട്. കിട്ടാത്തവരൊക്കെ അതുപോലെ വാങ്ങിക്കാത്തവരൊക്കെ വന്ന് എളുപ്പം തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക, എന്നിട്ട് നടാനായിട്ടൊക്കെ ശ്രമിക്കുക. ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ചെയ്യണം കേട്ടോ. നല്ല ഒരു സന്തോഷമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ എല്ലാ പച്ചക്കറികളും നമ്മുടെ മുറ്റത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഒരുപാടൊന്നും നമ്മൾ നട്ടുപിടിപ്പിക്കുക എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഡെയിലി ഇങ്ങനെ ഭക്ഷണ അരിയൊക്കെ അടപ്പിട്ടിട്ട് വന്ന് നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ അറിയത്തില്ല, നമുക്ക് ആവശ്യമില്ലാത്ത ടെൻഷനും കൊണ്ട് നമ്മളിരിക്കത്തില്ല. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ ഇങ്ങനെ പച്ചക്കറി കൃഷികളും അതേപോലെ തന്നെ നമ്മുടെ ഗാർഡനും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചാൽ വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് ചെയ്തവർക്കെല്ലാം അറിയാം കേട്ടോ. പണ്ടൊക്കെ സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ ഒരു വല്ലാതായിരുന്നു ഈ സന്തോഷം ഇതിനകത്ത് നിന്ന് കിട്ടുന്നതെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ചെയ്തപ്പോഴാണ് ഈ സന്തോഷം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറേ പേരൊക്കെ പരാജയമാവുന്നുണ്ട്, അവർ പുറകോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് തുടങ്ങുമ്പോഴേ അങ്ങ് വിജയമൊന്നും വരത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് പരാജയം ഉണ്ടാകും, പരാജയത്തിലൂടെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ പരാജയപ്പെട്ട് പുറകോട്ട് പോകാതെ നമ്മൾ സന്തോഷത്തോടെ പിന്നെയും പിന്നെയും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വിജയം ഉറപ്പായിരിക്കും. അത് ഏത് ഫീൽഡിലായാലും, നമ്മുടെ കൃഷിയെന്ന് മാത്രമൊന്നും അല്ല കേട്ടോ, എല്ലാ ഫീൽഡിലായാലും നമുക്ക് ആദ്യമൊക്കെ കുറച്ച് പരാജയമൊക്കെ ഉണ്ടായി. നമ്മൾ എത്ര ടെസ്റ്റ് എഴുതിയാലാണ് നമുക്ക് ഒരു PhD ടെസ്റ്റ് നമുക്ക് ഒരു ജോലി കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഒറ്റയടിക്കൊന്നും ചിലപ്പോൾ ആർക്കും കിട്ടിയെന്ന് വരത്തില്ല, ഒന്നോ രണ്ടോ പേർക്കൊക്കെ കിട്ടിയെന്ന് വരാം. അതുപോലെ തന്നെയാണ് ഇതെല്ലാ കാര്യങ്ങളും. തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം കുറച്ച് പേര് പറയും മിനി ഇങ്ങനെ വലിച്ച് നീട്ടുന്നത് എന്തിനാണ് ഇങ്ങനെ തള്ളുന്നത്, കുറച്ച് തള്ളിയാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഇങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും കൃഷിയിലോട്ടൊക്കെ ഒന്ന് വരാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടായി പറയുന്നത്, എല്ലാവരും കൃഷിയിലോട്ട് വരണം. എല്ലാവരും നമ്മുടെ ആൾക്കാരെല്ലാം വിഷത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഒരു മണിക്കുട്ടിയുടെ വേല നോക്കിയാൽ ഇടേ, ഞെറങ്ങോളെ. അതിനകത്തുനിന്ന് എന്ത് തിന്നുന്നേ കുഞ്ഞ്, കുഞ്ഞെന്ത് കഴിക്കുന്നേ? ഈ കമ്പെല്ലാം കുത്തിക്കേർത്തില്ലേ, എടുക്കാൻ നോക്കത്തില്ല, ഇതൊക്കെ അങ്ങ് വളർന്നു പോയാണ്. പേരൊക്കെ അങ്ങ് തിരിഞ്ഞു. അപ്പക്കുട്ടൻ, മണിക്കുട്ടൻ വാ ബാബാ. അയ്യോ പൂണ എന്ത് ഇവിടെ കിടക്കുന്നേ, എന്തൊക്കെ ഇവിടെ കിടക്കുന്നേ? ഉവ്വ വന്നു കിടക്കുവാന്നോ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മത്തൻ കൃഷി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ മത്തൻ കൃഷിയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും മത്തൻ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ കുറേ ലേറ്റായി പോയെന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും ചെയ്യണം കേട്ടോ. എല്ലാവരും അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓണ കൃഷി ചാലഞ്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്തവർ നമ്മുടെ minislaistry.com എന്ന വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്തിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.